ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ടിപ്പായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്. ഇതേപോലെ ഒരു ഗ്ലാസ്സോ കപ്പോ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിത് സാധാ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും കുഴപ്പമില്ല. ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇത് പച്ചവെള്ളമാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ ഉപ്പും വെള്ളവും ഒന്ന് മിക്സായി കിട്ടട്ടെ. അതുവരെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു ടർക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടർക്കി ഇല്ലെങ്കിൽ കോട്ടൺ തുണിയാലും കുഴപ്പമില്ല. ഇതേപോലെ ടർക്കി എടുത്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ വെള്ളം ഈ ഒരു ടർക്കിയിലേക്ക് പിടിക്കുന്ന രീതിക്ക് ആക്കി കൊടുക്കണേ. അപ്പോൾ ഈ ടർക്കി ആകുമ്പോൾ നനയാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിൽ ഇങ്ങനെ നനച്ച് അത് ഒന്ന് പൊതിർത്തിയെടുക്കണം. ആ ഒരു നനവ് മൊത്തം ഇതിലേക്ക് തട്ടി നിൽക്കണം. ആ പുറത്തൊന്നും ഒഴുകാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഒന്ന് നനഞ്ഞ് കിട്ടുന്നത് വരെ ഇതൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇതാ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വിചാരിച്ചാൽ നമ്മളെ ഫ്രീസറിൻ്റെ അകത്ത് കട്ട ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്നൊന്ന് അലിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രീസറിൽ നമ്മൾ കട്ട അലിയിക്കുന്ന ആ ഒരു സ്വിച്ചെല്ലാം ഞെക്കി കൊടുക്കണില്ല. അപ്പോൾ അതുപോലെ ഇല്ലാതെ ഇതേപോലെ പെട്ടെന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതേപോലെ ഇത് അലിഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിയുപ്പ് ഇതേപോലെ വെറുതെ ഒന്ന് ഈ ഒരു ഫ്രീസറിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പ് വേണ്ടെന്ന് നമ്മളെ ഐസിനെ ഒന്ന് അലിയിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളെ ആ ഒരു അലിയിച്ച് എടുക്കുന്ന സമയം വരെ കാത്തു നിൽക്കാതെ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. നല്ല അടിപൊളിയൊരു സൂപ്പർ ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ പോയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഇതേപോലെ എല്ലാം ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ടിതാ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉള്ളിയാണ്. അപ്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പേനി ഈര് താര് അതിൻ്റെ ശല്യം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല അടിപൊളിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെതുക്കി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവണ്ട, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. എടുത്തതിന് ശേഷം ഞാനിതാ ഇതേപോലെ ആവണം. ഞാനൊരു നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. കോട്ടൺ തുണിയല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഈ ഒരു കോട്ടൺ തുണിയിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ നീര് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് കൂട്ടി ഇങ്ങനെ പിടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതെന്നാകുമ്പോൾ നമുക്ക് ആ നീര് മൊത്തം പിഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനാണ് ഈ കോട്ടൺ തുണീനെ എടുക്കണം എന്ന് പറയുന്നത്. മൊത്തത്തിലേ എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊട്ടും ചേർക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊറ്റൊരു യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. ഈരും പേനും താരനും ഒട്ടും ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് പ്രത്യേകിച്ചും ഇത് ആവശ്യമാണല്ലേ. എന്ത് എണ്ണ തേച്ചാലും നമ്മളെ ഈരും പേനും ഒന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതേപോലെ ജാസ്മിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ആ ഒരു നീരും ഈ ഒരു എണ്ണയും കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞി ഉണ്ടാവുമല്ലോ, ആ ഒരു പഞ്ഞിയോ എടുത്തിട്ട് നമുക്കിതിലേക്ക് മുക്കിയിട്ട് നമ്മളെ തലയോട്ടിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം, അല്ലെങ്കിൽ രാത്രി തേച്ചതിന് ശേഷം രാവിലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി. നല്ല അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.
അടുത്തതായിട്ട് തന്നെ ഞാനിത് ചില്ലിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മളിതിലേക്ക് അച്ചാറോ അല്ലെങ്കിൽ ഈ ചെമ്മീനി ഉണക്ക ചെമ്മീനിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ഒരിക്കലും ഇതിൻ്റെ സ്മെല്ല് പോലും എത്ര കഴുകിക്കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അടപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുക ഇതിലേക്ക് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ഒരു റിസൾട്ടാണ്. എത്ര കഴുകിക്കഴിഞ്ഞാലും ആ ഒരു ഉണക്ക മീനിൻ്റെയോ അച്ചാറിൻ്റെയോ ഒന്നും സ്മെല്ല് പോയി കിട്ടൂല. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ടാണേ. ഡാ ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്, ഒട്ടും സ്മെല്ല് ഉണ്ടാവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളെല്ലാവരും. അപ്പോൾ അടുത്തതായിട്ട് ഞാനിത് ഇതേപോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് ഇതേപോലെ തറയിൽ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു എന്തായാലും ആ ഒരു ഭാഗത്ത് വെളിച്ചെണ്ണ മറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഇതൊന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി എടുത്തൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ തുണി ഒന്ന് സോപ്പിട്ട് കഴുകിയാലും ആ മെഴുക്ക് പോവില്ല. അപ്പോൾ ഇതൊരു പെട്ടെന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. ഇതേപോലെ നന്നായിട്ട് ആ ഒരു ഭാഗം പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മൈദ ആയാലും കുഴപ്പമില്ല. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് ഉരച്ച് കളഞ്ഞു കൊടുത്താൽ ഉരക്കൊന്നും വേണ്ട. ഒന്ന് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തിങ് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ആ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ കളയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ തുണി കൊണ്ട് കഴുകുമ്പോഴും എടുക്കുമ്പോഴും തുണി കഴുകി നമുക്ക് കുറേ പണിയാണ്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തറ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അടുത്ത നല്ല ടിപ്പായിട്ട് വരും ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു.